ഹേ ഗൈസ്, എൻ്റെ നെയിം ഹർഷ്കർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് IoTeX എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക്ചെയിനെ കുറിച്ച് അത്രയൊന്നും അറിവുണ്ടാവില്ല, പക്ഷേ എന്നാലും കുറച്ച് ഒരു മാസം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോകറൻസിയാണ് IoTeX. സോ IoTeX പഠിക്കുന്നതിനോട് മുന്നേ നമുക്ക് അറിയേണ്ട വേറൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വേറൊരു ഫീൽഡാണ് IoT എന്ന് പറയുന്നത്. അത് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡാണ്. നിങ്ങളും ഇനി പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്താണ് IoT എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് സിമ്പിൾ പറഞ്ഞാൽ ഇൻവെന്റ് ഓഫ് തിങ്സ് എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മുടെ സ്മാർട്ട് ഡിവൈസ്, സ്മാർട്ട് ഫോൺ ആവട്ടെ, സ്മാർട്ട് വാച്ച് ആവട്ടെ, പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഫ്രെയിം വർക്കിൻ്റെ സഹായത്തോട് കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് IoT എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഡാറ്റ ഓരോ സ്മാർട്ട് ഡിവൈസിനും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് IoT വഴി. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സെൻസർ. അപ്പോൾ നമുക്ക് തിരിച്ച് IoTeX വന്നാൽ, IoTeX IoT ബന്ധമുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. IoTeX നമ്മൾ സിമ്പിളായിട്ട് ഡെഫിനേഷൻ പറഞ്ഞാൽ IoT പ്ലസ് ബ്ലോക്ക് ചെയിൻ. IoTയുമായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമായി ബ്ലോക്ക് ചെയിൻ ഇന്റർലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർ കണക്ട് ചെയ്യുന്നതാണ് ഈ IoTeX കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത്. IoTeX ഇവരുണ്ടാക്കിയത് 2017. അപ്പോൾ വിഷൻ എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിനുമായിട്ട് IoT ഡിവൈസുകൾ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IoTeX എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായത്. അപ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊരു EVM കമ്പാറ്റബിൾ ബ്ലോക്ക് ചെയിൻ ആണ്. അതിന് മെയിൻ പറയാനാണ് EVM എന്ന് പറഞ്ഞാൽ എത്തേരിയം വേർഷൻ മെഷീൻ. അതും എത്തേരിയം വേർഷൻ മെഷീൻ വെച്ചാൽ എത്തേരിയത്തിൻ്റെ ലാംഗ്വേജ് കൊണ്ട് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എത്തേരിയത്തിൻ്റെ ഓഫീഷ്യൽ ലാംഗ്വേജ് ആണ് സോളിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്തേരിയത്തിൻ്റെ ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻസിൽ അത്യാവശ്യം സപ്പോർട്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഫാസ്റ്റ് ബ്ലോക്ക് ചെയിൻ ആണ്. അത് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. കാരണം അവരുടെ TPS എന്ന് പറയുന്നത് ഏകദേശം 2000+ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ആണ്. സൊലാന ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ചെയിൻ പറയാറ്. അതിനേകദേശം 50,000 and 60,000 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഏകദേശം 2000+ ആണ്. പിന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അവർ ഒരു AML പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഇവർക്കുള്ളത് 2000+ ആണ്, 2000+ TPS ആണ്. അപ്പോൾ ഭാവിയിൽ ഇവർ Layer 2 സൊല്യൂഷൻ കൊണ്ടുവരും. ആ Layer 2 സൊല്യൂഷനിൽ ഇവർ ഇതിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് കൂടുമെന്നാണ് ഞാൻ കേട്ടത്. ഒരു AML അവർ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഒരു കൺസെൻസസ് മെക്കാനിസം വരുന്നത് Roll-DPoS ആണ്. ആ Roll-Delegated Proof of Stake നെറ്റ്വർക്ക് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് IoTeX ഈ ഒരു Roll-DPoS സിസ്റ്റം ഉപയോഗിക്കുന്നതിന് മെയിൻ ഒരു കാരണം, നമ്മൾക്കറിയാം ഈ IoT ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DPoS സിസ്റ്റമിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള Roll-DPoS സിസ്റ്റമാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ വെച്ചാൽ നമ്മൾക്ക് ഇതെങ്ങനെയാണ് വർക്കാവുന്ന നോക്കി നോക്കാം. ഈ IoTeX പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്കാവുന്ന നോക്കാം. സോ അവർ ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ലെയറിലാണ് അവർ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ ഓൾമോസ്റ്റ് സേഫ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പോൾ മോസ്റ്റ്ലി IoT ഡിവൈസ് ഇപ്പോൾ ഏകദേശം പോലെ എനിക്ക് തോന്നി ഏകദേശം 7 or 10 billion IoT ഡിവൈസ് ആണ് 2021 ഉള്ളത്. 2024-25 കാലഘട്ടത്തിൽ ഏകദേശം 22 billion IoT ഡിവൈസ് ഉണ്ടാകുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ 2024-25 കാലഘട്ടത്തിൽ IoT ഏകദേശം ഒരു $11 trillion വാല്യൂ ഉള്ള ഇൻഡസ്ട്രി ആകുമെന്നാണ് പറയുന്നുള്ളത്. മോസ്റ്റ് ഓഫ് IoT ഡിവൈസും ഉണ്ടാക്കുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഏജൻസിയാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ, എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മേ ബി നമ്മുടെ ഡാറ്റാസ് വേണമെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ അത് വെക്കും ചെയ്യാം, മേ ബി അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അവരുടെ പ്രൊഡക്റ്റും വിശ്വസിക്കാൻ പറ്റില്ല. മേ ബി ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് കൂടി നമുക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IoTeX ഈ ഒരു ബ്ലോക്ക് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി IoTeX പ്ലാറ്റ്ഫോം IoT യൂസ് ചെയ്യാൻ ഇവർ പ്ലാൻ ഇടുന്നത്. സോ ഇതിൻ്റെ ഏകദേശം ആ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സെക്യൂർ ഹാർഡ്വെയർ ആണ്. അത് മെയിൻ മെഷീൻ ആവാം, അത് ഡാറ്റ എല്ലാം കളക്ട് ചെയ്യും. ഇത് റിയൽ വേൾഡ് ഡാറ്റ വർക്കുകൾ പോകും, അവിടെയാണ് നമ്മൾ ഡാറ്റ കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡാറ്റ ഓൾമോസ്റ്റ് എല്ലാം അവിടെയാണ് വെരിഫൈ ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അപ്പോൾ അടുത്തതായി വരുന്ന ഡീസെൻട്രലൈസ്ഡ് ഐഡന്റിറ്റി ആണ്. ഈ ഡീസെൻട്രലൈസ്ഡ് ഐഡന്റിറ്റി വെച്ചാൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ക്രിപ്റ്റോകറൻസിൻ്റെ വാല്യൂ തന്നെ എടുക്കാം. നമ്മൾ ക്രിപ്റ്റോകറൻസിൻ്റെ വാല്യൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കോയിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ എക്സ്ചേഞ്ചിനേക്കാളും
സേഫ് ആയ ഒരു പ്ലേസ് ആണ് ഈ വാഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേപ്പർ വാഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വാഡ് എന്ന് പറയും. അതിനാട്ടി സേഫ് ആണെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ വാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഡ് യൂസ് ചെയ്യുന്നത് കോയിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഡീസെൻട്രലൈസ്ഡ് ഐഡന്റിറ്റി പറയുന്നത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാഡ് പോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് കീ പബ്ലിക് ഉണ്ടാവും. പബ്ലിക് കീ നമുക്ക് യൂസ് ചെയ്യാം എവിടെ വേണമെങ്കിലും, പ്രൈവറ്റ് കീ ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എനിക്ക് തോന്നുന്നത് മൈക്രോസോഫ്റ്റ് ഐബിഎം എല്ലാം ഭാവിയിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ഐഡന്റിറ്റി പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം വരുന്നതാണ് ബ്ലോക്ക് ചെയിൻ. ഈ ഡീസെൻട്രലൈസ്ഡ് ഐഡന്റിറ്റി വെച്ചാൽ നമ്മുടെ ഡാറ്റാസ് എല്ലാം ഡിജിറ്റൽ അസറ്റ് ആയി മാറ്റും. മാറ്റിയ ശേഷം നമുക്ക് ബ്ലോക്ക് ചെയിൻ വെച്ച് നമുക്ക് ആ ഡാറ്റ ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. സോ ഇത്രയും കാര്യമാണ് അയോടെക്സിന്റെ വർക്കിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ മെക്കാനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. അയോടെക്സിന്റെ നാഗിംഗ് ടോക്കനാണ് IoTeX എന്ന് പറയുന്നത്. ഇപ്പോൾ ബിനാൻസിലും അത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് പോകണം വൈ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ബിനാൻസിലും പോയി വൈ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ് വസറക്സിലുണ്ട്. അതേപോലെ തന്നെ ഇതിന് മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 10 ബില്യൺ IoTeX ആണ്. അതേപോലെ തന്നെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 8.8 ബില്യൺ IoTeX ആണ്. അതിൽ ബേൺ ചെയ്തത് ഏകദേശം 900 ബില്യൺ IoTeX. പിന്നെ ഇതിന് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് $0.1 ആണ്. ഏകദേശം 8 അല്ലെങ്കിൽ 8 rupees ആയി വരും. പിന്നെ ഹോൾ ടൈം ഹൈ എന്ന് പറയുന്നത് 0.26 ആണ്. അതൊരു 24 days മുമ്പാണ് ഹോൾ ടൈം ഹൈ ആയത്. ഓൾ ടൈം ഡോൺ പറയുന്നത് 0.001 ആണ്. ഏകദേശം 2 വർഷം മുമ്പ്. സോ ഇത്രയാണ് IoTeX-ന്റെ ടോക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇവർക്കാണെങ്കിൽ ബേൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക്. അപ്പോൾ IoTeX-ന്റെ നമ്മൾ IoTeX സ്റ്റേക്ക് ചെയ്താൽ നമുക്ക് അധികം നല്ല ആയിട്ടും അതേപോലെ റിവാർഡ്സും കിട്ടും. എനിക്ക് തോന്നുന്നത് സ്റ്റേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഡെലഗേറ്റ് ചെയ്താൽ ഏകദേശം 10% APR ആണ് തോന്നും IoTeX-ന് ഉള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു 1000 IoTeX നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് IoTeX-ന് അണ്ടറിൽ വരുന്ന പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആയിട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. അതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് IoTeX-ൻ്റെ. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേൺ സെപ്പറേറ്റ് പേജ് ഉണ്ട് ഇതിൻ്റെ തന്നെ. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ പോയിന്റ്സ് വാങ്ങിക്കാൻ പറ്റും. സോ ഇത്രയുമാണ് IoTeX-നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത് ഈ ഒരു വീഡിയോ പറഞ്ഞ എഡ്യൂക്കേഷൻ കണ്ടന്റ് ആണ്. ഈ ടോക്കൺ വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഇത് റിസർച്ച് നടത്തിയ ശേഷം നിങ്ങൾ വാങ്ങാൻ നോക്കാം. വൈറ്റ് പേപ്പറിലും എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതേപോലത്തെ വീഡിയോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം.